ഹലോ, അപ്പോൾ തമ്മനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മളിന്ന് കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫ്ലവേഴ്സ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മീഷോയിൽ തപ്പുമായിരുന്നു. അപ്പോൾ മീഷോയിൽ നല്ല റേറ്റുണ്ട്, പിന്നെ ഡെലിവറി ചാർജും കൂടെ ഒക്കെ ചേർത്തിട്ട് നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. അപ്പം വിചാരിച്ചു നമുക്ക് ചെയ്ത് നോക്കാം എന്ന്. അപ്പം ഇത് വരുന്നത് നമുക്ക് ക്രേപ്പ് പേപ്പർ എന്നാണ് പറയുന്നത്, നല്ല ടിഷ്യൂ പേപ്പറിൻ്റെ ആണൊക്കെ തന്നെ ഒട്ടും കട്ടിയില്ലാത്ത പേപ്പറാണ് വരുന്നത്. അപ്പോൾ ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഇതൾ വേണം, ഞാനൊരു നാല് ഇതളായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് നാലെണ്ണം എടുത്തു. ഇപ്പം നമുക്ക് എത്ര ഇതൾ വേണം അത്രയും വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ പണ്ടൊക്കെ വിഷറി ഉണ്ടാക്കുമല്ലോ, അതേപോലെ വിഷറി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനത്തെ കമ്പികൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഇട്ടു. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പികളാണ്, ക്രാഫ്റ്റ് പേപ്പേഴ്സൊക്കെ മേടിക്കുന്ന കടയിൽ തന്നെ കിട്ടും. ഇത് നമുക്ക് നല്ല നീളമുള്ള കമ്പിയാണ്, ഇത് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നല്ല നീളമുണ്ട്, അതുകൊണ്ട് നാലായിട്ട് കട്ട് ചെയ്ത് ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതും വേണമെങ്കിൽ രണ്ടായിട്ട് എടുക്കാം. നമ്മളിപ്പോൾ നാലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് വശത്ത് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡും ഫ്ലവേഴ്സ് പോലെ കട്ട് ചെയ്ത്, ഫ്ലവറിൻ്റെ ഒരു ഇതൾ വരുമല്ലോ അതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിൽ, എങ്കിലും ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെൻറ്ററിൽ നിന്ന് താഴേക്കൊരു കമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് ഓരോ ഇതളകളായിട്ട് ഇളക്കി മേളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഓരോ ഇതളകളായിട്ട് എടുത്തെടുത്ത് നമുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയൊരു ഫ്ലവർ കിട്ടി. ഇത് കാണുമ്പോൾ എനിക്ക് നമുക്ക് ഇങ്ങനത്തുള്ളൊരു ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മൂന്ന് കളറ് ചെയ്തെടുക്കാം. വൈറ്റിന് ഞാനിവിടെ എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. നമുക്കിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു, അതിൽ നിന്നാണ് എടുക്കുന്നത്. രണ്ട് ടിഷ്യൂ പേപ്പർ ചേർത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ രണ്ടെന്ന് പറഞ്ഞാലും ഇത് നല്ല കട്ടിക്കിരിക്കുന്ന രണ്ട് ടിഷ്യൂ പേപ്പറായിട്ടാണ്, പക്ഷേ അതിൽ തന്നെ രണ്ട് മൂന്ന് ഇതളായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് നീളത്തിൽ തന്നെ എടുത്തിട്ടാണ് ഇങ്ങനെ വിഷറി പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായി ചെയ്തിട്ട്, എങ്കിലും ഫ്ലവറൊക്കെ ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായി. അപ്പം നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ ആകുമ്പോൾ കുറച്ച്, ഈ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് എന്താ, പെട്ടെന്ന് നമ്മൾ സാധാ നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന ടിഷ്യൂ ആണല്ലോ, ആ ടിഷ്യൂ അല്ല, ഇത് വേറൊരു ടൈപ്പ് ടിഷ്യൂ ആണ്. ആ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതായതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മൂന്ന് കളർ, ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു റോസ് ആയിരുന്നു, അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് വൈറ്റ് ഫ്ലവർ വന്നതുകൊണ്ട് നമ്മളതിൽ ചെറിയൊരു അലങ്കുലപ്പണി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പെയിൻ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ വാട്ടറിൽ നല്ല രീതിയിൽ ഒന്നെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ആ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് പറ്റിയായിരുന്നു, അതൊന്നും തുടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക, നമ്മുടെ വൈറ്റ് ബെഡ്ഷീറ്റിലൊന്നും പറ്റാതെ നോക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് ചെയ്തത്, പക്ഷേ ചെയ്ത് വന്നപ്പം വൈറ്റായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് തോന്നി, എങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് എങ്ങനെ എടുത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, നല്ല ഇതുള്ളത് വൈറ്റ് കളറുള്ളതുകൊണ്ട്, അല്ല സോറി, ഇച്ചിരി വെള്ളം അധികം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡാവും. ടിഷ്യൂ പേപ്പറും കൂടി ആയതുകൊണ്ട് പിന്നെ നമ്മളൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു കമ്പ് പോലെ പൂവിൻ്റെ തണ്ടുണ്ടല്ലോ, അതാണ് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കമ്പി മാത്രം പുറത്തോട്ട് നിർത്തിയിട്ട് ബാക്കി അതിനുള്ളിൽ കയറ്റിയിട്ട് ആ ഒരു കമ്പി നമ്മൾ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ഗ്ലൂ ഗൺ അതിൻ്റെ പുറത്ത് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി ഗ്ലൂ ഗണ്ണും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം നമ്മൾ മൂന്ന്
ഇങ്ങനത്തെ മൂന്നിതാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അത് മൂന്ന് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലൂഗൺ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ജസ്റ്റ് ആ കമ്പി വെച്ചിട്ട് വളച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് അവിടെ സെറ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഒന്നുകൂടെ ഗ്ലൂഗൺ വെച്ചിട്ട് ചെയ്ത് കൊടുത്തതുള്ളു. ഇനി നമുക്ക് കുറച്ച് ലീഫ് റെഡിയാക്കി എടുക്കാം. അതേ ഗ്രീൻ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് നല്ല നീളമുള്ള ലീഫാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ലീഫുകളായിട്ട് രണ്ട് കുറച്ച് ഏറെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതും ഗ്ലൂഗൺ വെച്ചിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഗ്ലൂഗൺ വെച്ച് ഒടിച്ചിട്ടൊന്നും ഇത് സെറ്റായിട്ട് അധികം അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും കുറേ രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി. ഗ്ലൂ അതിന് മുന്നേ ചെയ്യേണ്ട കാര്യം നമ്മൾ കയ്യിലുള്ള കത്രികയോ പെൻസിലോ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ലീഫ് ഒന്ന് വളഞ്ഞ് ഒരു ലീഫിൻ്റെ തന്നെ ഷേപ്പിലിരിക്കും. അതുകൂടെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു അഞ്ച് ലീഫാണ് നമുക്കുള്ളത്. രണ്ടെണ്ണത്തിന് രണ്ട് ലീഫും ഒരെണ്ണത്തിന് ഒരു ലീഫുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പേപ്പറിൽ നിന്നാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ മീഷോയിൽ നോക്കിയപ്പോൾ 140 കണ്ടേ. അത്രയൊന്നും ചിലവാകത്തില്ല. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം. അതിലൊന്ന് അയച്ചു തരിക ഫോട്ടോസൊക്കെ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ താങ്ക് യു.